കഴിച്ചിൻ്റെ ബില്ല് കണ്ടപ്പോൾ കുട്ടിമാമ ഞാൻ ഞെട്ടി, കണ്ണ് പുറത്തേക്ക് വീണില്ല എന്നുള്ളൂ കേട്ടോ. അങ്ങനെയായിരുന്നു അവസ്ഥ. ഇന്ന് എൻ്റെ ചിലവാണേ. അങ്ങനെ ഞങ്ങൾ നാലൊക്കെ സംഘമുണ്ട്, അതുല്യ, മൃദുല, അസ്ന, ഞങ്ങൾ നാല് പേരും കൂടി പോവാം. ഞാൻ പിന്നെ ഇന്ന് ഫുൾ സെറ്റപ്പില്ല, ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുറേ പലതരം സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. അപ്പോൾ അതുല്യല്ല, അസ്നാജിയാണ് മുന്നിൽ നടക്കുന്നത്. അവർ ബസ്സിൽ നിൽക്കുക കേട്ടോ ചെയ്ത്. പക്ഷേ എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ബാഗ്, അതുകൊണ്ട് ഞാനും മൃദുലയും കൂടി ബസ്സിലിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവില്ലാമല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ പിന്നെ തിരുവില്ലാമല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി എവിടേക്ക് പോകണം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പി കെ റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് കയറി. പിന്നെ നമ്മളെ മൃദുലാജി കേട്ടോ അതിലൊക്കെ തുറന്ന് കയറി. ഫുൾ സെറ്റപ്പ് ഞാനും ബാക്കിലുണ്ടായിരുന്നു. പിന്നെ ഒരു ഗുഹ പോലത്തെ സ്ഥലത്തായിരുന്നു കേട്ടോ പോയത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ സീറ്റ് കയറിയിരുന്നു. അതിൽ നല്ല കുഴുങ്ങണ സീറ്റൊക്കെ ആയിരുന്നേ. ഞാൻ കുറേ കുലുങ്ങി കിടന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് മെനു കാർഡൊക്കെ തന്നു. പിന്നെ നമ്മുടെ അസ്നാജി കേട്ടോ എന്തൊക്കെ വേണമെന്നൊക്കെ നോക്കണതൊക്കെ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ തിരുവില്ലാമലയിൽ ബസ് വരുന്ന കാര്യമൊക്കെ നമുക്ക് ഒരുമിച്ച് കാണേ. പിന്നെയാണ് അതുല പറഞ്ഞ് നമ്മൾ കൈയൊന്നും കഴുകിയില്ലല്ലോ, കൈയൊക്കെ കഴുകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കൈ കഴുകാൻ പോയിട്ടോ. ഇതാണ് ഞങ്ങൾ നാലക്ക സംഘം. യോയ്, പിന്നെ പ്ലേറ്റും കുപ്പിയൊക്കെ തന്നു. കുപ്പി നല്ല പൊട്ടണ കുപ്പി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേടിയൊക്കെ നോക്കണ്ടേ സംഭവം. പിന്നെ നമ്മൾ മൃദുല ക്ലാസ്സിൽ വെള്ളമൊക്കെ ആക്കി സെറ്റാക്കി എല്ലാവർക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പോഴാണ് നമ്മുടെ ചേട്ടൻ നമുക്ക് ബിരിയാണിയൊക്കെ കൊണ്ടു തന്നു കേട്ടോ. നാല് പേർക്കും ബിരിയാണിയാണ്, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പ്ലേറ്റിലേക്ക് ആക്കി, ഞാനും ആക്കി. ഇക്ക അതോ കൂടിക്കാലി, ഹോ 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 ഹോ, ഭയങ്കര സന്തോഷം. ഞാൻ കടിച്ച് പറിക്കണ പോലെ ആക്കിയപ്പോൾ നമ്മുടെ അസ്നേക്ക് ചിരി വന്നു. പിന്നെ അതുലിയും എല്ലാവരും പ്ലേറ്റിൽ ബിരിയാണിയാക്കി കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര പിന്നെ മൃദുലേൻ്റെ കാര്യം പിന്നെ പറയണ്ട. പിന്നെ കഴിച്ച പാടനെ പിന്നെ നമുക്ക് ജ്യൂസ് വന്നു കേട്ടോ. നല്ല അടിപൊളി ജ്യൂസായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് രണ്ട് പൈനാപ്പിൾ ജ്യൂസും ഒരു ഓറഞ്ച് ജ്യൂസുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചിക്കൻ ഫ്രൈഡ് എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് വന്നു, അത് വന്നു. എല്ലാവരും നമ്മുടെ മൃദുലയായിട്ടോ എല്ലാം ഫസ്റ്റ് ചെക്ക് ചെയ്യണ ആൾ മൃദുല സൊള്ളുകയാണ് കേട്ടോ. അവിടെ കല്യാണമായി, അപ്പോൾ ചെക്കനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് എല്ലാവരും ചെക്ക് ചെയ്യേണ്ട അപ്പിക്കും തോന്നി. ഞാനും ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മളെ മൈനോസിൽ ഇങ്ങനെ ചേർത്ത് അങ്ങനെ കഴിക്കായിരുന്നു. പിന്നെ അടുത്തത് മൃദുല തന്നെ. മൃദുല ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് നമ്മളെ മൈനേഴ്സിലാക്കി കഴിക്കുക കേട്ടോ. ശ്വാർത്തി കൊണ്ടല്ല കേട്ടോ, ഒരു ഉത്ത് ആരൊന്നും പറയരുത്. സംഭവം സൂപ്പർ സാധനമായിരുന്നു അവൾക്ക് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും എടുത്തു ഒരു കുബൂസും ഒരു ചിക്കനും. പിന്നെ ഭംഗിക്ക് കുറച്ച് ഫ്രൈഡ് റൈസിൽ എന്താണ് ആ ഈ ഉരുളൻ കഴിമ്പ് കൊടുത്ത്. പിന്നെ ഞാൻ ആർക്കൊക്കെ വേണ്ടി കുത്തിയിളക്കി മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു കേട്ടോ. അസ്നെ കഴിക്കുന്നുണ്ട്, അതുല കഴിക്കുന്നുണ്ട്, എല്ലാവരും ഫ്രഞ്ച് ഫ്രൈസിലാണ് കളി. ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുമ്പോൾ മൃദുല മറ്റേ ചിക്കൻ കഴിക്കാൻ തുടങ്ങിയിരുന്നേ. അങ്ങനെ ഞാൻ പിന്നെ ചിക്കൻ കഴിക്കാം. ചിക്കൻ ഭയങ്കര ചൂടായിരുന്നേ, ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഞാൻ അത് മയണേഴ്സിൽ മുക്കിയിട്ട് കഴിച്ചു കേട്ടോ. പക്ഷേ എനിക്ക് സംഭവം ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ പോരാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അസ്നെ കഴിക്കുന്നുണ്ട്, എല്ലാവർക്കും കഴിച്ച് പിന്നെ ക്ഷീണിച്ചു കേട്ടോ. ആർക്കും വയ്യാണ്ടായി, അമ്മ അതിൽ കഴിപ്പാണ് കഴിച്ചത്. അതുല്യൊക്കെ പറയുന്നുണ്ട് എടി നിർത്തി പോവടി മയ്യടി കഴിക്കാമെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അവസാനം ജ്യൂസ്, അയ്യോ ഇക്ക് വയ്യേ എന്നുള്ളൊരു അവസ്ഥയായി. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് വിടാൻ്റെ അവസ്ഥ. പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കട്ടെ, ജ്യൂസ് കുടിക്കുന്ന കോമഡി ആയിരുന്നു. ജ്യൂസ് അടി സൗണ്ട് വരെ ആക്കി തുടങ്ങിയിട്ടോ, ഫുള്ള് ഊറ്റി കുടിച്ചു. പിന്നെയാണ് നമ്മുടെ ബില്ലി ചേട്ടൻ വന്നത്. ബില്ലി ചേട്ടൻ വന്നപ്പോഴാണ് കുട്ടി മാമ ഞാൻ ഞെട്ടിയത്, നിൻ്റെ കണ്ണ് പുറത്തേക്ക് വീണില്ല എന്നുള്ളൂ. അമ്മ അതിൻ്റെ അവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ അവിടുന്ന് പിന്നെ കൈ കഴുകി ഞാൻ പിന്നെ റെസ്റ്റ് എടുത്തു കേട്ടോ. ഹൗക്ക് നടക്കാൻ വയ്യ, വയറ് ഫുള്ളായിട്ട് അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അവിടുന്ന് പിന്നെ ബില്ല് കൊടുത്തു. പിന്നെ നമ്മുടെ അതുലേനും മൃദുലേനും ബസ് കയറ്റി യാത്രയാക്കിട്ടാം. പോട്ടെ പോട്ടെ, ബൈ ബൈ. പിന്നെ നമ്മുടെ അസ്നി ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ക്ഷീണം, ഞാൻ അവളെ തോള് കടന്നു, ഓളിൻ്റെ തലയിലും ചാരി കടന്നു. അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലെത്തി, നമ്മുടെ അസ്നേനെയും പറഞ്ഞയക്കാനുണ്ട്. അങ്ങനെ പിന്നെ അസ്നേനെയും നമ്മൾ ബസ് കയറ്റി വിടുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കും നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവിടുന്ന് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. നടന്ന് പിന്നെ നമ്മുടെ സ്വന്തം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്യും, ടിക്കറ്റ് എടുക്കുമല്ലോ. അങ്ങനെ ഞങ്ങളില്ല ഞാൻ ടിക്കറ്റ് എടുത്ത് നമ്മുടെ ബസ് വന്നു. ബസ്സിൽ ചാടി കയറിയിരുന്നു, കണ്ടിങ്ങനെ അടയാനായിരുന്നു കേട്ടോ. അടഞ്ഞ് പോണ പോലെ തോന്നി. പക്ഷേ ഞാൻ അലാറം വെച്ചിട്ടാ, അഥവാ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എവിടെയാണ് ട്രെയിൻ എത്തുക, അങ്ങ് കാസർഗോഡ് എത്തുള്ളൂ എന്നുള്ള ഒരു പേടി കൊണ്ട് ഞാൻ പിന്നെ ട്രെയിൻ അലാറൊക്കെ വെച്ച് സെറ്റാക്കി കിടക്കാനുള്ള തയ്യാറെടുപ്പായി. കിടക്കല്ല, കിടന്നു. പിന്നെ ഞാൻ എണീച്ചപ്പൻ്റെ കോലം കണ്ടപ്പോൾ വല്ല ഭദ്രകാളീനെ പോലെ കേട്ടോ, പ്രാന്തത്തിനെ പോലെ ഒക്കെ കൺമശൊക്കെ ഒന്നാകെ പടർന്ന്. പിന്നെ ഞാൻ കുറച്ച് അവിടെ ഇതൊക്കെ നോക്കി, വിൻഡോയിലെ സാധനമൊക്കെ കണ്ടു. പിന്നെ വീട്ടിൽ അവിടെ എത്തിയിട്ടോ. അപ്പോൾ നന്ദയ്ക്കും ടിറ്റുവിനും എന്തെങ്കിലും മേടിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഐസ്ക്രീം മേടിച്ചു കേട്ടോ. നന്ദയ്ക്ക് ഐസ്ക്രീം കൊടുത്തു, ടിറ്റുവിനും അവിടെ ചമ്മന്തി ഒക്കെ കേട്ടോ. അങ്ങനെ ടിറ്റുട്ടനെ ഐസ്ക്രീം കൊടുത്തു. ടിറ്റുട്ടൻ നിന്നിട്ടൊക്കെയാണ്, ചാടിച്ചാടിയിട്ടൊക്കെയാണ് കഴിക്കുന്നത്. ലാസ്റ്റ് നിന്ന് കഴിക്കാം, അവനെ സാധനം കിട്ടാണ്ടായപ്പോൾ നിന്ന് കഴിക്കാൻ വരെ തയ്യാറായി. പിന്നെ അത് കടിച്ച് പിടിച്ച് അവൻ നിലത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങി.